ചില കൈവിരലുകൾ വിസ്മയത്തിൻ്റേതാണ് കുഞ്ഞു കൈകളിൽ ചില പ്രതിഭകൾ നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തിക്കളയും ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ആര്യ എന്ന ഒരു കുഞ്ഞു പ്രതിഭയാണ് വെറും അഞ്ചാം ക്ലാസ്സുകാരി പക്ഷേ കൈവിരലുകൾ കൊണ്ട് അവൾ തീർത്തു വെക്കുന്ന കരവിരുതും ചിത്രങ്ങളും ക്രാഫ്റ്റ് വർക്കുകളും പുഷ്പങ്ങളും കണ്ടാൽ നമ്മൾ അറിയാതെ സല്യൂട്ട് അടിച്ചു പോവും കാസർഗോഡ് ജില്ലയിലെ ഇരിയണി ചെറ്റത്തോട് എന്ന സുന്ദരമായ ഗ്രാമത്തിലാണ് ഞങ്ങളുള്ളത് ഇവിടെയാണ് ആര്യ അവളുടെ കഴിവ് കൊണ്ട് പുതിയ ലോകം തീർക്കുന്നത് ആര്യയിലേക്ക് കഴിവ് ഒഴുകിവന്നത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ അത് അവളുടെ അച്ഛനിൽ നിന്നാണെന്ന് നമുക്ക് പറയേണ്ടി വരും സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കലയെയും കലകളെയും ഒരുപാട് സ്നേഹിക്കുന്ന രവി ചെറ്റത്തോട് എന്ന കലാകാരൻ്റെ മകളാണ് ആര്യ ഇരിയണി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സുകാരിയാണ് ആര്യ കിലോമീറ്ററുകൾ നടന്നാണ് സ്കൂളിലേക്ക് എത്തേണ്ടത് അതുകൊണ്ട് തന്നെ പഠനത്തിൻ്റെ നാളിൽ സമയം അവളുടെ കയ്യിൽ ഒട്ടുമില്ല പക്ഷേ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കഴിവുണ്ടായിരുന്നു ലോക്ക്ഡൗൺ കാലത്ത് നാട് മുഴുവൻ ലോക്ക് വീണപ്പോഴായിരുന്നു ആ കലയും ആ പ്രതിഭയും പുറത്തു വന്നത് ആദ്യം ഞാൻ ടൈം ടൈംപാസിന് വേണ്ടി അത് നോക്കി പക്ഷേ എല്ലാവരും എനിക്ക് പ്രോത്സാഹനം തന്നുകൊണ്ട് ഞാൻ അതിലേക്ക് പോയി പിന്നീട് അവൾ വെറുതെ ഇരുന്നില്ല ചിത്രങ്ങൾ വരച്ചും കടലാസുകൾ കൊണ്ട് പൂക്കൾ നിർമ്മിച്ചും അവൾ വീട്ടിനുള്ളിൽ കലയുടെ ലോകം തീർത്തു പിന്തുണയുമായി അച്ഛൻ രവിയും അമ്മ പ്രീതിയും ഏട്ടൻ അർജുനൻ എല്ലാ സമയത്തും കൂടെ നിന്നു അതവൾക്ക് മുന്നിൽ വലിയ മോട്ടിവേഷനായി മാറി ഈ ചിത്രങ്ങൾ കാണുക ഇത് ജീവനുള്ള പ്രകൃതിദത്തമായ പുഷ്പങ്ങളാണെന്ന് തോന്നിപ്പോകും പക്ഷേ കേവലം കടലാസ് കൊണ്ട് ഈ കൊച്ചുമിടുക്ക് ചെയ്തു തീർത്തതാണ് ഈ പുഷ്പങ്ങളൊക്കെയും വെറും ടൈം പാസ് ആയിരുന്നു കടലാസുകളിൽ പെൻസിലുകൾ ഉപയോഗിച്ച് അവൾ വരച്ചു വെച്ചു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ കഴിവുണ്ടെന്ന് കണ്ടവരൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കത് കാര്യമായി മാറി അങ്ങനെയാണ് അവളുടെ ലോകവും ഈ മുറിയുടെ ചുമരും പുതിയ വർണ്ണങ്ങളായി മാറിയത് അര്യാ ആദ്യം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പെൻസിലിൽ വരക്കുന്ന കണ്ടു അപ്പോൾ പിന്നെ ഞാൻ ഞാനതിന് ചെറിയ സപ്പോർട്ട് കൊടുത്തു പിന്നീട് ഓരോ വർണ്ണ പേപ്പറായി വർണ്ണ പേപ്പറിൽ ചെയ്യുന്നത് കാണുമ്പോൾ അതും നല്ല രസമായി തോന്നി അങ്ങനെ പിന്നെ ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ചെറു ആദ്യമായിട്ട് വരക്കോ വരക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് അങ്ങനെ വീണ്ടും ഇവക്ക് ഈ ഒരു വര കണ്ട ശേഷം എനിക്ക് താല്പര്യം തോന്നി അതുകൊണ്ട് ഞാൻ അതിന് പ്രോത്സാഹനം കൊടുത്തു അതുകൊണ്ട് നല്ല ഷർട്ട് വരച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ വീണ്ടും അത് താല്പര്യം കൂടിക്കൊണ്ടുവന്നു അതാണ് എൻ്റെ യഥാർത്ഥ കഥ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് സിനിമയുടെ പുതിയ ലോകത്തേക്ക് നടന്നു പോയ ആളാണ് ആര്യയുടെ അച്ഛൻ ഒരുപാട് സിനിമകളിൽ പ്രവർത്തിച്ചു അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് വളർന്നു വരണമെന്നാണ് ആര്യയുടെ ആഗ്രഹം നമ്മളൊക്കെ കൂട്ടുനിന്നാൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്താൽ നമ്മളൊക്കെ ആ കുഞ്ഞുമോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൾ വലിയ കലാകാരിയായി മാറും